भूते महद्भिर्य इमा पुरो विभो निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे. भागवत ते
عليا സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ ശ്രീ ഗുരുവായൂരപ്പാശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരോപാസന ഇന്ന് 419-ാമത്തെ ദിവസം ഭഗവാന്റെ മത്സ്യാവതാര രംഗമാണ് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ വേദങ്ങളെ വീണ്ടെടുത്ത് സമുദ്രജലത്തിൽ ഓടിക്കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ സമർപ്പിച്ചത്. ആ രംഗത്തെ ഒന്നുകൂടി വിശദമായി വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീശോ ബ്രഹ്മർഷി. തത്ര രാജഋഷി കശ്ചിൻ നാംനാ സത്യവ്രതോ മഹാൻ നാരായണപരോ അതപ്യൽ തപ സ സലിലാശന. തത്ര അവിടെ ആ കാലഘട്ടത്തിൽ അതീത കൽപ്പത്തിൽ പറഞ്ഞു, നേരത്തെ ബ്രാഹ്മകൽപ്പം എന്നൊക്കെ പറഞ്ഞ ഈ കൽപ്പത്തിൽ സത്യവ്രതൻ എന്ന മഹാ വളരെ ശ്രേഷ്ഠനായ മഹാനായ ഒരു രാജർഷി, കശ്ചിദ് രാജർഷി, ഒരു രാജർഷി ആസീതുണ്ടായിരുന്നു. നാരായണപരഹാസ, നാരായണപരനായ, നാരായണഭക്തനായ, ഹരിഭക്തനായ അദ്ദേഹം സലിലാശനഹ, ജലം മാത്രം ഭക്ഷിച്ച് തപ അതപ്യൽ, അവിടെ ആ തപസ് ചെയ്തു എന്നാണ്. അങ്ങനെ സത്യവ്രതന്റെ കഥയിലൂടെ സത്യസ്വരൂപിയായ ഭഗവാൻ, ഭക്തവത്സലനായ ഭഗവാൻ മത്സ്യമായി അവതരിച്ച കഥ കൂടി പറയുകയാണ്. യോസാവസ്മിൻ മഹാകൽപ്പേ തനയസ വിവസ്വത ശ്രാദ്ധദേവ ഇതി ഖ്യാതോ മനുത്വേ ഹരിണാർപ്പിത അസൗയ. ഇവൻ യാതൊരുവനോ അസ്മിൻ മഹാകൽപ്പേ, ഈ മഹാകൽപ്പത്തിൽ, കഴിഞ്ഞ കൽപ്പത്തിൽ സത്യവ്രതൻ എന്ന രാജർഷി ഈ മഹാകൽപ്പത്തിൽ വിവസ്വത തനയ, വിവസ്വാന്റെ പുത്രനായി ശ്രാദ്ധദേവ ഇതി ഖ്യാത, ശ്രാദ്ധദേവൻ എന്ന പ്രസിദ്ധനായ അദ്ദേഹം ഹരിണ മനുത്വേ അർപ്പിത, ഹരിയാൽ മനുവിന്റെ സ്ഥാനത്ത് സ്ഥാപിക്കപ്പെട്ടു, അല്ലെങ്കിൽ മനുവായിട്ട് ഭഗവാൻ നിശ്ചയിച്ചു ഈ കൽപ്പത്തിൽ. അതുകൊണ്ട് ഈ മന്വന്തരത്തിന് വൈവസ്വത മന്വന്തരം എന്ന് പറയാറുണ്ട്. അപ്പൊ ശ്രാദ്ധദേവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വിവസ്വാൻ എന്ന ആദിത്യന്റെ ദേവന്റെ പുത്രനായതുകൊണ്ട്
സൂര്യന്റെ പുത്രനായതുകൊണ്ട് വിവസ്വാൻ എന്ന സൂര്യന്റെ പുത്രനായതുകൊണ്ട് അദ്ദേഹത്തിന് വൈവസ്വതൻ എന്ന് പേര്. ഏകദാ കൃതമാലായാം കുർവതോ ജലതർപ്പണം തസ്യാഞ്ജല്യുതകേ കാചിത് ക്ഷഭര്യേകാഭ്യപദ്യത. ഏകദാ കൃതമാലായാം, ഒരിക്കൽ കൃതമാലാ നദിയിൽ ജലതർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, തസ്യ ജലതർപ്പണം കുർവതഹ തസ്യ, ആ ജലത്തെ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്ന, സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ അഞ്ജല്യുതകെ, അഞ്ജലി ജലത്തിൽ, ആ കയ്യിലെ വെള്ളത്തിൽ, കാജിൽ ഏകാശഭരി, വളരെ വിശേഷമായിട്ടുള്ള ഒരു മത്സ്യം അഭ്യപദ്യത കാണപ്പെട്ടു. അദ്ദേഹം തർപ്പണത്തിനായിട്ട് വെള്ളമെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കൈക്കുടന്നയിൽ ഒരു മത്സ്യം ആ വെള്ളത്തിനുള്ളില് അദ്ദേഹം കണ്ടു. വളരെ അനിർവചനീയമായൊരു മത്സ്യവിശേഷം എന്നൊക്കെയാണ്. ഏതായാലും സത്യവ്രതോ അഞ്ജലിഗതാം സഹതോയേന ഭാരതാം ഉത്സസർജനദീ തോയേ ശബരിം ദ്രവിഡേശ്വര. ഹേ ഭാരത പരീക്ഷിത്തെ, ദ്രവിഡേശ്വര സത്യവ്രത, ദ്രാവിഡ രാജാവായിരിക്കുന്ന സത്യവ്രതൻ അഞ്ജലിഗതാം ശബരിം, തന്റെ കൈക്കുടന്നയിൽ വന്ന ആ മത്സ്യത്തെ തോയേന സഹ ജലത്തോടുകൂടി നദീതോയെ ഉത്സസർജ, ആ വെള്ളത്തിലേക്ക് തന്നെ വീണ്ടും വിട്ടുകളയാനായിട്ട് ഭാവിക്കുന്നു, അല്ലെങ്കിൽ അതിനെ വിടുന്നു. ഈ സമയത്ത് മത്സ്യം സംസാരിക്കുകയാണ്. തമാഹ സാതി കരുണം മഹാകാരുണികം നൃപം യാദോഭ്യോ ജ്ഞാതിഘാതിഭ്യോ ദീനാം മാം ദീനവത്സല കഥം വിസൃജസേ രാജൻ ഭീതാമസ്മിൻ സരിജ്വലേ. ഇവിടെ സാ, അത് മഹാകാരുണികം തം നൃപം അതികരുണം ആഹ, ഇവിടെ വളരെ ദയാലുവായിരിക്കുന്ന, കാരുണ്യ സ്വരൂപനായിരിക്കുന്ന ആ സത്യവ്രതന്റെ അടുത്ത് ആ മത്സ്യം അതികരുണം, വളരെ കാരുണ്യം അല്ലെങ്കിൽ കരുണ തോന്നുന്ന തരത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ദീനവത്സല രാജൻ, ദീനവത്സലനായിരിക്കുന്ന ദീനന്മാരിൽ വാത്സല്യമുള്ള, തന്നെ ആശ്രയിക്കുന്നവരോട് കാരുണ്യം കാണിക്കുന്ന, അല്ലയോ രാജാവേ. ജ്ഞാതിഘാതിഭ്യ, ജ്ഞാതികളെ ഭക്ഷിക്കുന്ന യാദോഭ്യ ജലജന്തുക്കളിൽ നിന്ന്, ഭീതാം ഭയപ്പെട്ടും, ദീനാം ദുഃഖിച്ചുമിരിക്കുന്ന എന്നെ, മാം സരിജ്ജലേ കഥം വിസർജസേ, എന്തിനാണ്, എങ്ങനെ ഉപേക്ഷിക്കുന്നു, എങ്ങനെ അങ്ങക്കിത് തോന്നുന്നത് എന്നാണ്. സ്വജാതികളെ തിന്നുന്ന ജലജന്തുക്കളാണ്, വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങളെ തിന്നു എന്ന് വരും, അതാണ് ജലജീവിതത്തിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ മത്സ്യമാണ്, എന്നെ അങ്ങ് എങ്ങനെയാണ് ഈ വെള്ളത്തിലേക്ക് തന്നെ ഉപേക്ഷിക്കുന്നത്? കാരണം വെള്ളത്തിലേക്ക് ഞാൻ വീണു കഴിഞ്ഞാൽ എന്നെ വലിയ മത്സ്യങ്ങൾ പിടിച്ചു തിന്നാൻ സാധ്യതയുണ്ട്. തമാത്മനോനുഗ്രഹാർത്ഥം പ്രീത്യാ മത്സ്യവപുർദ്ധരം അജാനൻ രക്ഷണാർത്ഥായ ശബരിയ സമനോദധേ. ആത്മനഹ അനുഗ്രഹാർത്ഥം, തന്റെ അനുഗ്രഹത്തിനായി, തന്റെ കാരുണ്യത്തിനായി, പ്രീത്യാ മത്സ്യവപുർദ്ധരം തം അജാനൻ, ഇവിടെ തന്നോട് തന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി മത്സ്യശരീരത്തെ ധരിച്ചിരിക്കുന്ന അതിനെ അറിയാതെ, ഇത് ഭഗവാൻ തന്നെയാണെന്ന് അറിയാതെ, ശബരിയ ആ മത്സ്യത്തിന്റെ രക്ഷണാർത്ഥായ രക്ഷണത്തിനായി മനദധെ മനസ്സ് ഉറപ്പിച്ചു. എങ്കിൽ ഈ മത്സ്യക്കുഞ്ഞിനെ രക്ഷിക്കുക തന്നെ, ഈ മത്സ്യക്കുഞ്ഞ് തന്നെ രക്ഷിക്കാനായി വന്നിരിക്കുന്ന ഭഗവാനാണ് എന്ന് അദ്ദേഹത്തിന് അപ്പൊ മനസ്സിലായില്ല. ഏതായാലും തസ്യാദീനതരം വാക്യമാശ്രുത്യ സമഹീപതി കലശാപ്സു നിധായൈനാം ദയാലുർ നിന്യ ആശ്രമം. തസ്യാദീനതരം വാക്യം ആശ്രുത്യ, ആ മത്സ്യത്തിന്റെ വളരെ ദയനീയമായ വാക്കുകളെ കേട്ടപ്പോ, ദയാലു സമഹീപതി, വളരെ ദയാലുവായിരിക്കുന്ന രാജാവ്, എല്ലാവരോടും ദയുണ്ട്, ഇപ്പൊ പ്രത്യേകിച്ചും തന്നിൽ നിന്ന് ദയ കാംക്ഷിക്കുന്ന ആ മത്സ്യത്തെ അദ്ദേഹം ഏനാം, ഇതിനെ കലശാപ്സു, തന്റെ കലശത്തിൽ, ജലപാത്രത്തിൽ, കമണ്ടലുവിൽ എന്നൊക്കെ പറയാം, അതിലാക്കിയിട്ട് ആശ്രമം, നിന്നെ തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി, ആ കലശാപ്സു നിധായ അതിലിട്ടിട്ട് തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. സാതു തത്രൈകരാത്രേണാവർദ്ധമാന കമണ്ഡലൗ അലബ്ധാത്മാവകാശം വാ ഇദമാഹ മഹീപതിം.
അതോ സാധു തത്ര കമണ്ഡലവും ഏകരാത്രേണ, ആ ജലപാത്രത്തിൽ ഒരൊറ്റ രാത്രി കൊണ്ട് അലബ്ധാത്മാവകാശം യഥാതഥ, തനിക്ക് വസിക്കാനുള്ള സ്ഥലം ഇല്ലാതെ ആവുക എന്നുള്ള രീതിയിൽ വർദ്ധമാന വർദ്ധിച്ച് മഹീപതി രാജാവിനോട് ഇതമാഹ, രാജാവിനോട് വീണ്ടും പറഞ്ഞു. ഒരൊറ്റ രാത്രി കൊണ്ട് ആ മത്സ്യം കമണ്ഡലുവിൽ കൊള്ളാത്തത്ര വലിപ്പത്തിലേക്ക് വലുതായി. എന്നിട്ട് രാജാവിനോട് പറയാണ്, നാഹം കമണ്ഡലാവസ്മിൻ കൃച്ഛ്രം വസ്തുമിഹോത്സഹേ കൽപ്പയൗക സുവിപലം യത്രാഹം നിവസേ സുഖം ഇഹ അസ്മിൻ കമണ്ഡലവും. ഈ കമണ്ഡലുവിൽ കൃച്ഛ്രം യഥാതഥ, വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് വസ്തും വസിക്കാൻ അഹം ന ഉത്സഹേ, എനിക്ക് സന്തോഷമില്ല. അപ്പൊ അതുകൊണ്ട് എത്ര സുഖം എത്ര അഹം സുഖം നിവസേ, എവിടെയാണോ എനിക്ക് സുഖമായിട്ടിരിക്കാൻ സാധിക്കുക, സുവിപുലം മോക്കാം, ഈ എന്റെ വാസസ്ഥാനത്തെ വലുതാക്കി കൽപ്പയാ കൽപ്പിച്ചാലും വേണ്ട പോലെ ആക്കൂ, എന്നെ ഇവിടുന്ന് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റണം. കാരണം ഈ ജലപാത്രത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ട്, സുഖമായി താമസിക്കാൻ പാകത്തിന് എനിക്ക് നല്ലൊരു സ്ഥലം കാണിച്ചു തരണേ. സ ഏനാം തദാദായ ന്യഥദൗദഞ്ജനോദകേ തത്ര ക്ഷിപ്താ മുഹൂർത്തേന ഹസ്തത്രയമവർദ്ധത. ഇതിനെ അതിൽ നിന്നെടുത്തു. തഥാദായ ഔദഞ്ജനോദകേ, ഔദഞ്ജനം കുട്ടകം, വലിയ ജലപാത്രം, വലിയൊരു കുട്ടകത്തിലേക്ക് ആ ന്യഥാ അവിടെ കൊണ്ടുപോയി ഇട്ടു. തത്ര ക്ഷിപ്ത്വാസ, അതിൽ വീണു കഴിഞ്ഞപ്പോഴോ ആ മത്സ്യം മുഹൂർത്തേന അല്പസമയം കൊണ്ട്, ഒരു മുഹൂർത്ത സമയം കൊണ്ട് ഹസ്തത്രയം അവർദ്ധത, മൂന്ന് മാറ് നീളം വളർന്നു. മൂന്ന് കൈ നീളം, മൂന്ന് മാറ് എന്ന് പറയും, ആ കൈ മുതൽ ഇവിടം വരെ മാറ് വരെയുള്ള ആ ഭാഗം, അങ്ങനെ മൂന്ന് മാറ് നീളം വർദ്ധിച്ചു വന്നു, വീണ്ടും വലുതായി. നമയേ തദലം രാജൻ സുഖം വസ്തുമുദഞ്ജനം പൃഥുദേഹി പദം മഹ്യം യത്വാഹം ശരണം ഗതാ. രാജാവിനോട് വീണ്ടും പറഞ്ഞു, മേ സുഖം വസ്തും, എനിക്ക് സുഖമായി വസിക്കാൻ ഏതത് ഉദഞ്ജനം ന അലം, ഈ കുട്ടകം മതിയാവണില്ല എനിക്ക്, പൃഥു പദം വലുതായ സ്ഥലം ദേഹി പറഞ്ഞു തരണേ. യത്ത് അതിനായിട്ട് ത്വാം അങ്ങയെ അഹം ശരണം ഗത, ഞാനിത് അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ത്വാഹം ശരണം ഗത, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. തഥാദായ സാരാജ്ഞാക്ഷിപ്താ രാജൻ സരോവരെ, പിന്നെയോ സരോവരത്തിൽ വലിയൊരു തടാകത്തിൽ, തഥാദായ ക്ഷിപ്താം അവിടെ വലിയൊരു തടാകത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. സായം ഇത് ആത്മന സ്വദേഹം കൊണ്ട് തത് ആവൃത്തി അതിനെ ആവരണം ചെയ്ത് മഹാമീനഹ അന്നവർദ്ധത, വലിയ മത്സ്യമായി വലിയൊരു തടാകത്തിലാക്കിയെങ്കിലും തന്റെ ശരീരവലിപ്പം കൊണ്ട് ആ തടാകത്തെയും അതിക്രമിച്ചു, അത്രയും വലുതായി എന്നർത്ഥം. ഇപ്പോ ഒരു മഹാമത്സ്യം വലിയൊരു മത്സ്യമായി മാറിയിരിക്കുന്നു. വീണ്ടും മത്സ്യം പറഞ്ഞു, രാജാവേ സലിലൗകസ മേ, ജലമാകുന്ന വാസസ്ഥാനത്തോടുകൂടിയ എനിക്ക് എന്റെ രക്ഷയ്ക്ക് എന്റെ സ്വസ്തിക്ക് ഏതത് ഉദകം ന, ഈ ജലം മതിയാവില്ല, ഞാൻ ജലജീവിയാണ് പക്ഷേ ഈ ജലം കൊണ്ട് എനിക്ക് സാധിക്കില്ല, അതുകൊണ്ട് രക്ഷായോഗേന എനിക്ക് രക്ഷ കിട്ടാൻ, വെള്ളത്തിൽ കിടന്നാലില്ലെങ്കിൽ ഞാൻ ചത്തുപോകും, അതുകൊണ്ട് കൂടുതൽ വെള്ളമുള്ള അവിദാസിനി ഹൃദയ ക്ഷയിക്കാത്ത ഹൃദയത്തിൽ വെള്ളം ധാരാളമുള്ള മഹത്തായ വലിയൊരു കുളത്തിലേക്ക് എന്നെ മാം നിധേഹി, എന്നെ മാറ്റണേ എന്നാണ്, എന്നെ കൊണ്ടുപോയിടണം. ഇത് കേട്ടപ്പോഴോ ഇത്യുക്ത സോനയൽ മത്സ്യം തത്ര തത്രാവിദാസിനി ജലാശയെ സംമിതം തം സമുദ്രേ പ്രാക്ഷിപജം. ഇത്യുക്ത ഇങ്ങനെ പറഞ്ഞപ്പോ ആ സത്യവ്രതൻ അവിദാസിനീ തത്ര തത്ര ജലാശയെ, വിപുലമായ അതത് ജലാശയത്തിൽ മത്സ്യത്തെ കൊണ്ടുപോയിയെങ്കിലും സംമിതം തം ജഷം, അതിനൊപ്പം വളർന്ന ആ മത്സ്യത്തെ സമുദ്രേ പ്രാക്ഷിപൽ, അവസാനം എവിടെ കൊണ്ടുപോയിട്ടു ആ സത്യവ്രതൻ ഈ മത്സ്യത്തെ സമുദ്രത്തിൽ കൊണ്ടുപോയിട്ടു എന്നാണ്. ഓരോ സ്ഥലത്ത് കൊണ്ടും ഇടും, പക്ഷേ അവിടെ വളർന്നു വലുതാവുന്നു, സമുദ്രത്തിൽ കൊണ്ടുപോയിട്ടു. ക്ഷിപ്യമാണസ്തമാഹേതമിഹമാം മകരാദയ അതന്ത്യതിബലാ വീരാ,
മാം നേഹോൽ സൃഷ്ടുമർഹസി ക്ഷിപ്യമാണ. ഈ വെള്ളത്തിലിടുന്ന മത്സ്യം തം ഇതം ആഹ ഈ സന്ദർഭത്തില് ആ സത്യവ്രതനോട് പറഞ്ഞു. വീര ഇഹ അതിബലാമകരാദയ ഇവിടെയും അതെ ഈ അതിശക്തന്മാരായിരിക്കുന്ന മകരമത്സ്യങ്ങളൊക്കെ മാം അദന്തിം എന്നെ തിന്നും. ഇഹ ഉത്സ്രഷ്ടം അർഹസി ഇതിൽ ഉപേക്ഷിക്കുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. സമുദ്രത്തിൽ കൊണ്ടുപോയിട്ടപ്പോ മത്സ്യം വീണ്ടും പറയുകയാണ് എന്നെ ആ മറ്റ് മത്സ്യങ്ങൾ മകരമത്സ്യമൊക്കെ വലിയ ശക്തിയുള്ളതാണ്, അതേപോലെ തിമിംഗിലങ്ങള് സ്രാവുകൾ അതൊക്കെ ഉണ്ടാവും. അപ്പോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പാകത്തിന് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം, ഇവിടെ ഉപേക്ഷിക്കരുത്. ഏവം വിമോഹിതസ്തേന വദതാ വൽഗുഭാരതിം തമാഹ കോ ഭവാനസ്മാൻ മത്സ്യരൂപേണ മോഹയൻ. ഏവം വൽഗുഭാരതിം ഇങ്ങനെ നല്ല ഭാഷ പറയുന്ന ആ മത്സ്യത്താൽ വിമോഹിത മോഹിക്കപ്പെട്ട ആ രാജാവ് മത്സ്യരൂപേണ അസ്മാൻ മോഹയൻ മത്സ്യരൂപം കൊണ്ട് എന്നെ മോഹിപ്പിക്കുന്ന ഭവാൻ കാ അങ്ങ് ആരാണ് എന്ന് തം ആഹ മത്സ്യത്തിന്റെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചു. മത്സ്യരൂപത്തിൽ വന്ന അവിടുന്ന് ആരാണ് ഞങ്ങളെ മോഹിപ്പിക്കണു? ഒരു സാധാരണ മത്സ്യം ഇങ്ങനെ സംസാരിക്കാറില്ല, ഇങ്ങനെ വളരാനും സാധിക്കില്ല, എന്തുകൊണ്ട് അങ്ങ് ആരാണ് എന്ന് ചോദിക്കുന്നു. നൈവം വീര്യോ ജലചരോ ദൃഷ്ടോസ്മാഭിശ്രുതോപി ച യോ ഭവാൻ യോജനശതമന്നാഭിവ്യാനശേസര ഏവം വീര്യഹ ജലചര. ഇങ്ങനെ വീര്യത്തോടു കൂടിയിട്ടുള്ള ജലചര എന്ന് പറഞ്ഞാൽ ജലത്തിൽ ചരിക്കുന്നത് ജലജന്തു. ഇതിനെക്കുറിച്ച് അസ്മാഭി ന ദൃഷ്ടഹ ഞങ്ങള് കണ്ടിട്ടില്ല, അപീച ന ശ്രുത ഞങ്ങൾ കേട്ടിട്ടില്ല. അങ്ങനെയാണ് യാതൊരുവൻ അന്ഹ ഒരു ദിവസം കൊണ്ട് യോജന ശതം സരഹ ശതയോജന വിസ്താരമുള്ള സരസ്സിനെ അതിക്രമിച്ചു അല്ലെങ്കിൽ അത് മുഴുവൻ നിറഞ്ഞു എങ്കിൽ നൂറ് യോജന വിസ്താരമുള്ള ഒരു തടാകം മുഴുവൻ വർദ്ധിക്കാൻ പാകത്തിന് ശക്തിയുണ്ടെങ്കിൽ അങ്ങ് സാധാരണ ആളല്ല. നൂനം ത്വം ഭഗവാൻ സാക്ഷാധരി നാരായണോവ്യയ അനുഗ്രഹായ ഭൂതാനാം ധൽസേ രൂപം ജലൗകസാം. അവ്യയ അച്യുതനും അക്ഷയമൂർത്തിയുമായിരിക്കുന്ന നാശമില്ലാത്ത നാരായണ നാരത്തിൽ അയനം ചെയ്യുന്നത് കൊണ്ട് നാരായണൻ, കാരണ ജലത്തിൽ ശയിക്കുന്ന നാരായണൻ, സാക്ഷാൽ ഭഗവാൻ ത്വം നൂനം അങ്ങ് സാക്ഷാൽ ആ നാരായണമൂർത്തി ആ ഭഗവാനാണ് എന്ന് എനിക്ക് ഉറപ്പായി. ഭൂതാനം അനുഗ്രഹായ ഈ ലോകത്തിലെ ഭൂതജാലങ്ങളുടെ ജീവജാലങ്ങളുടെയൊക്കെ അനുഗ്രഹത്തിനായിട്ട് ജലൗകസാം രൂപം ധൽസേ ജലജന്തുവിന്റെ ഈ മത്സ്യത്തിന്റെ രൂപത്തെ അവിടുന്ന് ധരിച്ചിരിക്കണു എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഭഗവാന്റെ അവതാരങ്ങൾ പല രൂപങ്ങൾ ഭഗവാൻ കെട്ടുന്നത്. ഇവിടെയും അതെ ജനങ്ങളെ രക്ഷിക്കാൻ ഈ ലോകത്തെ അനുഗ്രഹിക്കാൻ. നമസ്തേ പുരുഷശ്രേഷ്ഠ സ്ഥിത്യുൽപത്യപ്യേശ്വര ഭക്താനാം നപ്രപന്നാനാം മുഖ്യോ ഹ്യാത്മഗതിർവിഭോ. പുരുഷശ്രേഷ്ഠ വിഭോ വളരെ ശ്രേഷ്ഠനായിരിക്കുന്ന പുരുഷോത്തമനായിരിക്കുന്ന ഭഗവാനെ സ്ഥിത്യുൽപത്തി അപ്യേശ്വര സ്ഥിതി ഉൽപ്പത്തി അപ്യേയം. അപ്പോ മൂന്ന് തരത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരം ഇതിന് മൂന്നിനും കാരണമായിരിക്കുന്ന തേ നമ അങ്ങയ്ക്ക് നമസ്കാരം. പ്രപന്നാനാം ഭക്താനാം നാ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഭക്തന്മാരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യ ആത്മഗതി ആത്മപ്രാപ്തിക്കുള്ള മാർഗം തൊംഹി അങ്ങ് തന്നെയാണ്. ഞങ്ങൾക്ക് ആത്മാരാമന്മാരായിട്ടിരിക്കുക, ആ ആത്മാരാമനിലൂടെ എവിടേക്കാണോ എത്തിച്ചേരേണ്ടത് അത് അവിടുത്തേക്ക് തന്നെയാണ്. അതുകൊണ്ട് സർവേ ലീലാവതാരാസ്തേ ഭൂതാനാം ഭൂതിഹേതവ ജ്ഞാതുമിച്ഛാമ്യതോ രൂപം യഥർത്ഥം ഭവതാധൃതം. പറയുന്നു തേ സർവേ ലീലാവതാരാഹ അങ്ങയുടെ എല്ലാ ലീലകളും എല്ലാ അവതാരങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂതാനാം ഭൂതിഹേതവ ഭൂതങ്ങളുടെ ഈ ഭൂതജാലങ്ങളുടെ ഐശ്വര്യത്തിന്
ആണ് എന്ന് മനസ്സിലാക്കുന്നു. അദഹാരൂപം ഈ സ്വരൂപവും യഥാർത്ഥം എന്തിനായിക്കൊണ്ട് യാതൊന്നിനായിക്കൊണ്ട് ഭവതാധൃതം അങ്ങയാൽ സ്വീകരിക്കപ്പെട്ടു എന്ന് ഞാതും ഇച്ഛാമി ഞങ്ങളെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. നദേരവിന്ദാക്ഷപദോപസർപ്പണം മൃഷാഭവേൽ സർവസുഹൃത്പ്രിയാത്മന യഥേതരേഷാം പൃഥഗാത്മനാം സദാമദീദൃശോ യദ്വപുരഭുതം ഹിന. അതുകൊണ്ട് അരവിന്ദാക്ഷ താമരക്കണ്ണുകളോടുകൂടിയ ഭഗവാനെ, പൃഥഗാത്മനാം ദേഹാത്മഭാവനയോടുകൂടിയ ഇതരേഷാം മറ്റുള്ളവരുടെ പദോപസർപ്പണം, അവിടുത്തെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുക എന്നുള്ളത്, തഥാ അങ്ങനെ സർവപ്രിയ സർവസുഹൃത്പ്രിയാത്മനഃ എല്ലാവരുടെയും സുഹൃത്തും പ്രിയനും ആത്മാവുമായിരിക്കുന്ന തേ പദോപസർപ്പണം അങ്ങയുടെ ചരണാന്തിക ഗമനം, ആ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുക എന്നുള്ളത് സജ്ജനങ്ങൾക്ക് മൃഷാനഭവേൽ ഒരിക്കലും അത് വ്യർത്ഥമായിട്ട് തീരില്ല. കാരണം അവിടുന്ന് അത്ഭുതം വപു അത്ഭുതകരമായിരിക്കുന്ന രൂപത്തെ ഞങ്ങൾക്ക് ഇപ്പോ കാണിപ്പിച്ച് തന്നിരിക്കുന്നു. ഇത് ഞങ്ങൾക്ക് കാട്ടിത്തരാനുള്ള കാരുണ്യം അങ്ങ് കാണിച്ചുവല്ലോ ഭഗവാനെ. അങ്ങയുടെ പാദാരവിന്ദത്തെ ആശ്രയിക്കുന്നത് ഒരിക്കലും വ്യർത്ഥമായിട്ട് തീരില്ല എന്ന് അടിയനറിയണു. ശ്രീശുബ്രഹ്മജി പറയാണ്, ഇതി ബ്രുവാണം നൃപതിം ജഗത്പതി സത്യവ്രതം മത്സ്യവപുർയുഗക്ഷയേ വിഹർത്തുകാമപ്രളയാർണവേ ബ്രവീച്ചികേഷുരേകാന്തജനപ്രിയപ്രിയം. ഏകാന്തജനപ്രിയ ഏകാശ്രയമായിരിക്കുന്ന ജനങ്ങളിൽ പ്രിയമുള്ള ആ ഭഗവാൻ, യുഗക്ഷയെ യുഗാവസാനത്തിൽ പ്രളയാർണവേ പ്രളയ സമുദ്രത്തിൽ വിഹർത്തുകാമ ക്രീഡിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കളിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മത്സ്യവപൂ മത്സ്യശരീരത്തെ ധരിച്ചിരിക്കുന്നു. പ്രിയം ചികേഷു പ്രിയം ചെയ്യാനിരിക്കുന്ന ഇച്ഛിക്കുന്ന ജഗത്പതി ആ ലോകേശ്വരൻ, ഇതിബ്രുവാണം സത്യവ്രതം നൃപതിം ഇങ്ങനെ പറയുന്ന സത്യവ്രതൻ എന്ന രാജാവിനോട് തിരിച്ച് അബ്രവീൽ പറഞ്ഞു എന്നാണ്. ഇപ്പോ രാജാവിന്റെ ഇഷ്ടത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് മത്സ്യസ്വരൂപത്തെ ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ആ സത്യവ്രത രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രംഗം നമ്മൾ ഇന്നിപ്പോ അവിടെ ഉപസംഹരിക്കുന്നത്. ഭഗവാന്റെ വാക്കുകളും മത്സ്യാവതാര രംഗവും ഒക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. അതോടുകൂടി അഷ്ടമസ്കന്ധം പൂർത്തിയാവും. പിന്നീട് ഈശാനുകഥ എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്ന നവമസ്കന്ധത്തിലേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവന പുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ചോറ്റാനീക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജന പ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം ഗുരുപവന പുരേഷ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം.
യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുജനാ ഭവന്തു. ലോകാ സമസ്ത ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയാ, തമസോ മാ ജ്യോതിർഗമയാ, മൃത്യോർമാ അമൃതം ഗമയാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോം.